പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, സത്യത്തിൽ വസിക്കുവാൻ, സത്യവചനത്തെ അറിയുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. എന്നാൽ ആ ക്ഷണം എന്താണെന്നും അതിൻ്റെ പൊരുൾ എന്താണെന്നും ഗ്രഹിക്കാതെ തെറ്റിദ്ധാരണയുടെ പിന്നാലെ പോവുകയും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. എന്നാൽ ഇന്നത്തെ ഒന്നാം വായനയിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നാം കാണുന്നത് സത്യത്തിൽ വസിക്കുവാൻ സ്വന്തം ജീവിതം സമർപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകനും പറയുന്നത് എക്കാലവും എല്ലാറ്റിനുമുപരി മഹത്വപ്പെടേണ്ടതും സ്തുതിക്കപ്പെടേണ്ടതും വസിക്കേണ്ടതുമായ സത്യം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന്. പ്രിയമുള്ളവരെ, സത്യമായ യേശുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളൂ. പാപം ചെയ്യുന്നവർ അഥവാ പാപത്തിൽ വസിക്കുന്നവർ പാപത്തിൻ്റെ അടിമയാണ്. ദൈവമക്കളായ നാം പാപത്തിൻ്റെ അടിമകളായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിതാവിൻ്റെ ഹിതമായിരുന്നിട്ടും യേശു രക്തം വിയർത്തതും തീവ്രവേദനയുടെ ആത്മസംഘർഷത്തിലായതിൻ്റെയും കാരണം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നു, മനുഷ്യ പാപങ്ങളുടെ ഭീകരത അവനെ വേട്ടയാടി. മനുഷ്യപാപം യേശുവിൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ച വേദനയായിരുന്നു അത്. ശരിയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ കാരണമെന്തായിരുന്നു? യേശുവിൽ നിന്നും അപ്പം സ്വീകരിച്ചെങ്കിലും അവൻ വസിച്ചത് പുറത്തെ പാപാന്തകാരത്തിലായിരുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ആചാരപരമായി ഒരു ബന്ധം യേശുവിനോടും വചനത്തോടും പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും ആത്യന്തികമായി യേശു എന്ന വചനമെന്ന സത്യത്തിൽ നാം വസിക്കുന്നുണ്ടോ എന്ന് സ്വയം ആത്മപരിശോധന ചെയ്യാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഓർക്കുക, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. ആമേൻ.